കേരളം ഭാരതത്തിന്റെ ഭാഗമാകും ആകണം ആകും കേരളം മുഴുവൻ ഈ കാറ്റ് വീശും അതല്ലേ പറഞ്ഞത് ഭാരതത്തിന്റെ ഭാഗമാകണം ഭാരതത്തിലെ ജനങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗം ഞങ്ങളുമാകും എന്ന് പറയുന്ന ഒരു നിശ്ചയത്തിലേക്ക് കേരളം മാറും മാറണം എന്നല്ല മാറും നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരായാലും സോഷ്യലിസ്റ്റുകാരായാലും കമ്മ്യൂണിസം ആയാലും സോഷ്യലിസം ആയാലും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ കൃത്യമായിരിക്കണം ഉത്സവത്തിന് പോകുന്നതുപോലെ ഉത്സവം കാണാൻ പോകുന്നതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് പോകരുത് ആഘോഷമാക്കി ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പിനെ മാറ്റരുത് വളരെ ശ്രദ്ധയോടു കൂടി കരുതലോടു കൂടി ഹൃദയമുള്ള ആളുകളെ കണ്ടെത്തി നിങ്ങൾ വോട്ട് ചെയ്യുക പാർട്ടികളെ മാത്രം കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം കണക്കിലെടുക്കാതെ നല്ല ഹൃദയമുള്ള നന്മയുള്ള വ്യക്തിത്വങ്ങളെ കൂടി നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അവരായിരിക്കണം നമ്മുടെ നാടിനെ നയിക്കേണ്ടത് നമ്മളെ നയിക്കേണ്ടത് ഇതെന്റെ വാക്കുകളല്ല സുരേഷ് ഗോപി ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് കമ്മ്യൂണിസം ആയാലും സോഷ്യലിസം ആയാലും നാടിനെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വലിച്ച് താഴെയിടുവാൻ പൊതുജനത്തിന് സാധിക്കണം അതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടലുകൾ നടത്തിയിരിക്കണം വളരെ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം ഇത്തരം തെരഞ്ഞെടുപ്പുകളെ നമ്മൾ കാണേണ്ടത് ഹൃദയമുള്ളവരെ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഹൃദയം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിനെയും സമീപിക്കേണ്ടത് നല്ല ആളുകളെ നന്മയുള്ള ആളുകളെ നല്ല ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ സോഷ്യലിസം ആകട്ടെ കമ്മ്യൂണിസം ആകട്ടെ ഇത് ഏതാണ് നല്ലത് എന്നുള്ളതല്ല പ്രശ്നം ഇത് ഇവയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഹൃദയം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അവരാണ് നമ്മളെ നയിക്കേണ്ടത് രാജ്യത്തെ സർവതോന്മുഖമായ വികസനത്തിലേക്ക് നയിക്കുന്നതിന് ഇത്തരം ചുവന്ന ഹൃദയമുള്ള ആളുകളെ നന്മയുള്ള ഹൃദയമുള്ള ആളുകളെ സ്നേഹമുള്ള ഹൃദയമുള്ള ആളുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ രാജ്യത്തെ കട്ടുമുടിക്കുന്ന ആളുകളെ ഏതെങ്കിലും ഉടനെ ന്യായങ്ങളെ നാടിന്റെ വികസന സ്വപ്നങ്ങളെ കടപുഴക്കുന്ന അല്ലെങ്കിൽ വികസന സ്വപ്നങ്ങൾക്ക് കത്തിവയ്ക്കുന്ന ഇത്തരം ആളുകളെ ഒരു കാരണവശാലും അധികാര കേന്ദ്രത്തിലേക്ക് അയക്കാതിരിക്കുവാൻ അവർ അധികാര കേന്ദ്രങ്ങളിൽ എത്താതിരിക്കുവാൻ പൊതുജനങ്ങളായ ബഹുമാനപ്പെട്ട നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഉത്സവാഘോഷത്തിന് പോകുന്ന അത്ര ലാഘവത്തോടുകൂടി പോകരുത് വളരെ കൃത്യതയോടുകൂടി വേണം നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ വ്യക്തികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നല്ല വ്യക്തിത്വമുള്ള നന്മയുള്ള ഹൃദയങ്ങളുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുക അവർ നല്ല പാർട്ടിക്കാരായിക്കോട്ടെ അവരേത് പാർട്ടിക്കാരായിക്കോട്ടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസന സ്വപ്നങ്ങളെ താലോലിക്കുന്ന ദീർഘവീക്ഷണമുള്ള നന്മ ചെയ്യാൻ കഴിവുള്ള നന്മയുള്ള ഹൃദയത്തിനുടമയുള്ള ആളുകളെ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നാണ് സുരേഷ് ഗോപി സംസാരിച്ചത് ഞാനീ പറയുന്നത് രാഷ്ട്രീയമല്ല ജീവിതമാണ് എന്നാണ് സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത് ഇവിടെ സാധാരണക്കാരൻ എന്തെങ്കിലും ചെറിയ ഒരു ലോൺ കിട്ടുവാൻ വേണ്ടി ബാങ്കുകളെ സമീപിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അവരോട് കരുണാപൂർവമായ സഹതാപപൂർണമായ അനുതാപപൂർവമായ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല ഇവരാരും ആരോടും സഹതാപം കാണിക്കേണ്ട അർഹിക്കുന്ന അംഗീകാരങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത് അവർക്ക് അർഹതപ്പെട്ട സർക്കാർ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ലോണുകൾ പോലും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ നിരസിക്കുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ വേദിയിൽ ഇരുത്തുകൊണ്ട് തന്നെ പറഞ്ഞത് ഇവർ പിൽക്കാലത്ത് അതായത് റിട്ടയർമെന്റിന് ശേഷം ഇവർ പെൻഷൻ പോലും കിട്ടാതെ പുഴുത്ത് മരിക്കേണ്ട അവസ്ഥയുണ്ടാകും ഇത്തരത്തിൽ മനസാക്ഷിയില്ലാതെ പെരുമാറിക്കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ സംസാരിച്ചത് വികസന കാര്യത്തിൽ കേരളത്തേക്കാൾ നല്ല മാതൃക ഇപ്പോൾ തമിഴ്നാട് കാണിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പുറകെയാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന സ്വപ്നങ്ങളെ താലോലിക്കുന്ന വികസന സ്വപ്നങ്ങളെ ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്ന ആളുകളാണ് ഭരണാധികാരികളായി നാട്ടിൽ വരേണ്ടത് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാടിന്റെ വികസന സ്വപ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതും ഇത് തന്നെയാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഇത് സാധ്യമാകുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ വികസനോന്മുഖമായ പാതയിൽ നിൽക്കുന്ന ഭാരതത്തിന്റെ ഭാഗമായി തീരേണ്ടതായി വരും കേരളം എന്നുകൂടി സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുന്നു കേരളം മാറി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ കേരളം 50 വർഷം പുറകിലാണ് നിൽക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ പറയാതെ പറഞ്ഞത് എന്നാൽ കേരളം ഭാരതത്തോട് ചേരും ഭാരതത്തോട് ചേരാതെ കേരളത്തിന് വ്യത്യസ്തമായി ചിന്തിച്ചു മാറി നിൽക്കാൻ സാധിക്കില്ല കാരണം ഭാരതം ലോകരാജ്യങ്ങളുടെ നെറുകിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങളെ നയിക്കുന്ന രീതിയിലുള്ള പ്രാപ്തിയിലേക്ക് ഭാരതം ലീഡർഷിപ്പ് നേടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി സംസാരിച്ചത് ലോകത്തിന് മാതൃകയായി ഭാരതം മുന്നോട്ട് നീങ്ങുമ്പോൾ ഭാരതത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ലോക നേതാക്കന്മാരായി അറിയപ്പെടുമ്പോൾ സ്വീകരിക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിനും ഇത് കണ്ടില്ല എന്ന് കണക്കാക്കി മാറി നിൽക്കാൻ സാധിക്കില്ല കേരളം
കേരളവും ഭാരതത്തിന്റെ ഭാഗമായി മാറും, വികസന സ്വപ്നങ്ങളുടെ ഭാഗമായി മാറും, വികസനത്തിന്റെ ഭാഗമായി മാറും. കേരളീയരും വികസിക്കും, വികസനോന്മുഖമായ പാതയിൽ കേരളീയരും സഞ്ചരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞത്. സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഇന്ത്യൻ ജനത നൽകിയ ചുങ്കപ്പണത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ ഒരു ഭരണയന്ത്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ഇങ്ങനെ കുറേ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികൾ വന്ന് ചേരേണ്ടതാണെങ്കിൽ അതിന് ആരാണ് തടസ്സം നിന്നത്? എത്രമാത്രം ആഘാതം ആ തടസ്സം നിൽക്കൽ വഴി നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഭരണത്തിൻ്റെ മികവെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഭരണകർത്താക്കൾ കുറഞ്ഞത് ഹൃദയമുള്ളവരായിരിക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ അന്വേഷണം. കമ്മ്യൂണിസവും സോഷ്യലിസവും എല്ലാം ഹൃദയമുള്ളവർക്ക് മാത്രം, കുറച്ചുകൂടി ഞാൻ രൂക്ഷമായിട്ട് പറഞ്ഞാൽ ഹൃദയമുള്ളവന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, ഹൃദയമില്ലാത്തവന്മാർ അങ്ങനെ ഒരു രണ്ട് വാക്കുകൾ ഉച്ചരിക്കാൻ പോലും യോഗ്യരല്ല. കമ്മ്യൂണിസത്തെക്കാൾ നല്ലത് സോഷ്യലിസമാണ്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ 2014 ശേഷം ഭാരതത്തിൻ്റെ ഗുഡ് ഗവണൻസിൽ തുടങ്ങി ഇന്ന് ബെറ്റർ ഗവണൻസിലൂടെ ഇന്ന് ബെസ്റ്റ് ഗവണൻസ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് എന്ന് ഞാൻ പറയും. ഒരു ചുവപ്പൻ ഹൃദയമുള്ള ആൾക്ക് മാത്രമേ ജനങ്ങളെ കാണാനും ജനങ്ങളെ കണ്ടാൽ മനസ്സിലാക്കാനും മനസ്സലിയാനും അവർക്ക് വേണ്ടി ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അതുവഴി 2020 ശ്രീമതി നിർമ്മല സീതാരാമൻ നമ്മൾ 2026 ഒരു 5 trillion എക്കോണമിയായി മാറും എന്ന് വാഗ്ദാനം നൽകിയത്. അന്ന് ഏതാണ്ട് 6-7 വർഷക്കാലം ധനമന്ത്രിയായിരുന്ന ഒരു മിടുക്കൻ അവിടെ നിന്ന് പറഞ്ഞു, ഇതിന് പലിശ കച്ചവടം നടത്തിയാൽ മാത്രമാണ് ഇന്ത്യക്ക് ഇത് സാധ്യമാവുക എന്ന് പാർലമെന്റിൽ നിന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്തിരുന്ന് ഞാനിത് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കത് അന്ന് തമാശയായിട്ട് തോന്നിയില്ല. രാജ്യത്തിൻ്റെ വളർച്ചാ സാധ്യതയ്ക്ക് നേരെയുള്ള ഒരു പുച്ഛം മാത്രമായിട്ടാണ് എനിക്ക് ആ പൗരനിൽ, പൂർവ്വ ധനമന്ത്രിയുടെ ആ ജൽപ്പനത്തിൽ നിന്ന് ഒരു പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയൊന്നുമല്ല ഭരണം. എല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം, എല്ലാവരും രാജ്യത്തിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കണം. ആ വളർച്ചയ്ക്ക് വേണ്ടുന്ന തൻ്റെതായ സംഭാവന എന്താണെന്ന് നൽകുവാനുള്ള ഒരു വെമ്പൽ ഓരോ പൗരനും ഉണ്ടാവണം. അല്ലാതെ ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡൻ്റോ ഒന്നും അല്ല ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, തിളക്കം എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണയന്ത്രം തുടങ്ങി ആ ഭരണയന്ത്രത്തെ നേരെ നയിക്കാനുള്ള ഒരു ആത്മവീര്യമുണ്ടാവണം. ഇന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന മലയാളികളിൽ എത്ര പേർക്ക് ആ ആത്മവീര്യമുണ്ട് ഇവിടുത്തെ ഭരണത്തെ നേരെ നയിക്കാൻ? നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ധൂർത്ത് അത് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തെ പാവം പാവം പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് രക്ഷപ്പെടുത്തി നിർത്തുകയുള്ളൂ. എനിക്ക് പ്രതിപക്ഷത്തോട് എപ്പോഴും ബഹുമാനം തന്നെയാണ്, എൻ്റെ പ്രധാനമന്ത്രിക്കും അങ്ങനെ തന്നെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ഭരണത്തിനും പ്രതിപക്ഷത്തോട് ആ ബഹുമാനമുണ്ട്. പക്ഷേ പ്രതിപക്ഷം ആ യോഗ്യത എപ്പോഴും തെളിയിച്ചുകൊണ്ടേയിരിക്കണം. അവരെ ആദരിക്കപ്പെടാനുള്ള യോഗ്യത അവർ തെളിയിച്ചുകൊണ്ടിരിക്കണം. കേരളത്തിൽ അത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.